എല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷം പെട്ടെന്ന് കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുകയും അത് നിയമസഭ തള്ളിക്കളയുകയും ചെയ്തു. ഒരർത്ഥത്തിൽ മര പോലെ വന്നത് എരിപോലെ പോയി എന്ന ചൊല്ലിന് അന്വർത്ഥമാക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയും അതിൻ്റെ അവസാനത്തെ പരിസമാപ്തിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാചകത്തിൽ പറഞ്ഞാൽ ചീട്ട് കൊട്ടാരം പോലെയാണ് തകർന്നു പോയത്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചു കോൺഗ്രസ്സുകാരിൽ നിന്ന് വലിയ കോളിലൊക്കെ ഉണ്ടാക്കുമെന്നും യു ഡി എഫ് ആഞ്ഞടിക്കുമെന്നും ഒക്കെ. പക്ഷേ ഒന്ന് രണ്ട് പ്രസംഗങ്ങൾ ഒഴിച്ചാൽ, ഇപ്പോൾ വി ഡി സതീശൻ്റെയും അതുപോലെ ഒന്ന് രണ്ട് പ്രസംഗങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം പഴയ ആവർത്തനങ്ങളും അതുപോലെ തന്നെ കേട്ട് കേട്ട് മടുത്ത കാര്യങ്ങളുമായിരുന്നു. നേരത്തെ നമ്മൾ കരുതിയതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് ആഞ്ഞടിക്കാൻ പറ്റിയ ഒരു ദിവസം കൂടിയായിരുന്നു എന്ന് അദ്ദേഹം കരുതി കൂട്ടി തന്നെയാണ്. നന്നായി പ്രിപ്പയർ ചെയ്ത് ഓരോ ആരോപണത്തിനും നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായി അദ്ദേഹം പറഞ്ഞ് ഒപ്പിക്കുകയും ചെയ്തു. ഒരു കണക്കിൽ പറഞ്ഞാൽ ഈ പ്രതിപക്ഷത്തിൻ്റെ വായടപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. സ്വപ്ന സുരേഷിൻ്റെ ക്രെഡിബിലിറ്റിയെ ആയിരുന്നു അദ്ദേഹം നമ്പർ വണ്ണായിട്ട് ചോദിച്ചത്. പിന്നെ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ ഈ ഡോളർ കടത്തി എന്ന് പറയുന്നു, സ്വർണ്ണ കടത്തിൽ ഡോളർ കടത്താൻ ഈ വിമാനത്താവളത്തിലെ ഏജൻസികൾ കുറേ അവിടെ ഇരിപ്പുണ്ട്. അവിടെ സ്കാനിംഗ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, കസ്റ്റംസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഈ ബാഗ് പുറത്തോട്ട് പോവുള്ളൂ. അങ്ങനെ ആര് ബാഗ് കൊണ്ടുപോയാലും ഈ സ്കാനിങ്ങിൽ കാണാൻ കഴിയും. ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി മുഖ്യമന്ത്രിക്കില്ല. ഡിപ്ലോമാറ്റിക് ബാഗ് എന്ന് പറയുന്നത് തന്നെ എംബസിയിൽ നിന്ന് പ്രത്യേകം മാർക്ക് ചെയ്ത് വിടുന്ന ബാഗുകൾ മാത്രമാണ് സെക്യൂരിറ്റി ചെക്ക് ഇല്ലാതെയും അതുപോലെ തന്നെ സ്കാനിങ് ഇല്ലാതെയും പോകുന്നത്. അല്ലാതെ ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പൗരനെ പോലെ തന്നെ അദ്ദേഹം പോയാൽ അദ്ദേഹത്തിൻ്റെ ദേഹപരിശോധന പോലും നടക്കും, അദ്ദേഹത്തിൻ്റെ പെട്ടികൾ പരിശോധിക്കും. ഇതെല്ലാം അവിടുത്തെ കേന്ദ്ര ഏജൻസികളാണ് നടത്തുന്നത്. ഈ ഏജൻസികളെല്ലാം കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. പിന്നെ എങ്ങനെ ഇത് കടത്തും എന്നാണ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചത്. പിന്നെ സ്വർണം കടത്തി എന്ന് പറയുന്നു, ഇഷ്ടംപോലെ കടത്തി എന്ന് പറയുന്നു. ഈ പിന്നെ 21 പ്രാവശ്യം സ്വർണം ഈ എംബസി വഴി, കോൺസുലേറ്റ് വഴി, UAE കോൺസുലേറ്റ് വഴി കടത്തി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ 21 പ്രാവശ്യവും എന്തുകൊണ്ട് ഈ കേന്ദ്ര ഏജൻസികൾ ഇതൊന്നും കണ്ടില്ല? അപ്പോൾ ആരുടെ സഹായത്തോടുകൂടിയല്ലേ ഇതെല്ലാം ഇറക്കിയത്? അതിന് സംസ്ഥാന സർക്കാരിന് പഴി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കേന്ദ്രമന്ത്രി വി മുരളീധരൻ അഭിപ്രായം പറഞ്ഞത് എന്താണ്? ഈ സ്വർണമെല്ലാം നയതന്ത്ര ചാനൽ വഴിയല്ല വന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ BJP നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ചാനലിൻ്റെ ഉന്നത അധികാരി ആരെയും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവരെല്ലാം നയതന്ത്ര ചാനലിൽ കൂടിയല്ല ഈ സ്വർണം വന്നു എന്ന് പറയുന്നു. ഇവർക്കെങ്ങനെ വിവരം കിട്ടി? അപ്പോൾ ഇവരും ഈ സ്വർണം കടത്തുന്നതിന് കൂട്ടുനിന്നു എന്ന് പറയുന്ന യുവതിയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കാണുന്നത്. ഈ യുവതി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടക്കുന്ന ഒരു പിന്നെ സന്നദ്ധ സംഘടനയിലാണ്. ആ സംഘടനയാണെന്നുണ്ടെങ്കിൽ ആണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഇവരുടെ സർവ്വ ചെലവുകൾ നടത്തുന്നത്, വാഹനം കൊടുക്കുന്നതും എല്ലാം. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഈ വിവാദ യുവതി കത്തെഴുതിയതും ഇവരുടെ ലെറ്റർ ഹെഡിലാണ്, ഈ ഏജൻസിയുടെ ലെറ്റർ ഹെഡിലാണ്. അപ്പോൾ എല്ലാ സഹായവും സംഘപരിവാർ നടത്തുന്ന ഒരു സംഘടന വഴിയാണ് ഇപ്പോൾ അവർ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ 164 അനുസരിച്ച് അവർ കോടതിയിൽ ഒരു രഹസ്യമൊഴി കൊടുത്തു എന്ന് പറയുന്നു. രഹസ്യമൊഴി കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് രഹസ്യമാണ്, അത് മനുഷ്യന് മാത്രമേ അറിയാൻ കഴിയൂ. പക്ഷേ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ഈ സ്ത്രീ പുറത്തു വന്ന് അതിൽ കാര്യങ്ങൾ പറയുക, എന്നിട്ട് അതിന്മേൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, ഇതെല്ലാം ചെയ്യുന്നത് BJP പിന്തുണയാണ്. എന്നിട്ട് ഈ സ്ത്രീക്ക് പിന്തുണ കോൺഗ്രസും നൽകുന്നില്ലേ എന്ന് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു. അതാണ് ഇന്ന് അദ്ദേഹം ചെയ്ത ഒരു കാര്യം. എന്തായിരുന്നാലും ഒരു കാര്യം വളരെ ക്ലിയറാണ്, പിണറായി വിജയന് എല്ലാ കാര്യങ്ങളിലും അക്കമിട്ട് മറുപടി പറയാൻ പറ്റിയ ഒരു ദിവസം കോൺഗ്രസ്സുകാർ തന്നെ ഉണ്ടാക്കിക്കൊടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു പ്രധാന ഫലം.